നമസ്കാരം, റാപ്ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ സി എസ് കെയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എസ് ആർ എച്ച്. 6 wicketsനാണ് അവർ വിജയിച്ച് കയറിയത്. 11 പന്തുകൾ ബാക്കി നിൽക്കെ അവർ വിജയത്തിലേക്ക് പോയി. ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ നിശ്ചിത 20 ഓവറുകളിൽ 5 wicket നഷ്ടത്തിൽ 165 runs എടുത്തിരുന്നത്. അവരുടെ ഇന്നിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. മറുപടി ബാറ്റിങ്ങിൽ എസ് ആർ എച്ച് അനായാസം കുതിക്കുന്ന കാഴ്ച. ട്രാവിസ് ഹെഡിനെ തുടക്കത്തിൽ പറഞ്ഞു വിടാനുള്ള അവസരമുണ്ടായിരുന്നു, പക്ഷേ മൊയ്നലി ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. അത് അവർക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ തന്നെ 46 runs വരുന്നു. അതും വെറും 2.4 ഓവറുകളിലാണ് ആ 46 runs വന്നത്. അഭിഷേക് ശർമ്മ 12 പന്തുകളിൽ നിന്ന് 3 4 6 അടക്കം 37 runs അടിച്ചത്. മുസ്തഫീസുർ റഹ്മാൻ ഇല്ലാത്തത് സി എസ് കെക്ക് തിരിച്ചടിയായി. പകരം ബൗൾ ചെയ്യാനെത്തിയ മുകേഷ് ചൗധരിക്ക് 1 ഓവറിൽ കൊടുത്തത് 27 runs. അവിടം തന്നെ സി എസ് കെ പൂർണ്ണമായിട്ടും കളി കൈവിട്ട് കഴിഞ്ഞിരുന്നു. പിന്നെ ട്രാവിസ് ഹെഡിനൊപ്പം ഏഡൻ മാർക്കിളം എത്തുന്നു. ഹെഡ് മടങ്ങുമ്പോഴേക്കും 100 runs അവരെത്തിക്കഴിഞ്ഞിരുന്നു. 24 പന്തുകളിൽ നിന്ന് 3 4 1 6 അടക്കം ട്രാവിസ് ഹെഡ് 31 runs. തീക്ഷാനയുടെ പന്തിൽ രജിൻ രവീന്ദ്ര പിടിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. പിന്നീട് ഷഹബാസ് അഹമ്മദ് വന്നു. 19 പന്തുകളിൽ നിന്ന് 18 runs ആയിരുന്നു ഷഹബാസ് അഹമ്മദിൻ്റെ സംഭാവന. എന്തായാലും മർക്രമിനെയും ഷഹബാസ് അഹമ്മദിനെയും മടക്കി വിട്ടത് മൊയിൻ അലിയാണ്. രണ്ടുപേരെയും അദ്ദേഹം എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുകയായിരുന്നു. 36 പന്തുകളിൽ നിന്ന് 4 4 1 6 അടക്കം 50 runs മർക്രം എടുത്തതെങ്കിൽ 19 പന്തുകളിൽ നിന്ന് 18 runs ഷഹബാസ് അഹമ്മദിൻ്റെ വക പിറന്നത്. പിന്നെ ഹെൻറി ക്ലാസ്റ്റനും നിതീഷ് റെഡ്ഡിയും ചേർന്നുകൊണ്ട് മത്സരം അവസാനിപ്പിച്ചു. അവസാനം ആ ഒരു കിഡിലൻ സിക്സറിലൂടെയാണ് അവർ മത്സരത്തിന് തിരശ്ശീലയിട്ടത്. ഏതായാലും തകർപ്പൻ ജയമാണിപ്പോൾ എസ് ആർ എച്ച് നേടിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം സി എസ് കെ ഇതാ ചെപ്പോക്ക് വിട്ട് പുറത്തേക്ക് വന്ന 2 കളികളും തോറ്റിരിക്കുന്നു. അതേസമയം എസ് ആർ എച്ച് വീണ്ടും വിജയവഴിയിലേക്ക് എത്തുമ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇപ്പം സി എസ് കെക്ക് 4 കളികളിൽ നിന്ന് 4 പോയിന്റ്, എസ് ആർ എച്ചിനും 4 കളികളിൽ നിന്ന് 4 പോയിന്റായി കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്.